അപ്പോൾ നമ്മൾ ഇങ്ങനെ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് തന്നെ നമുക്ക് ക്ലച്ചും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഞാൻ എൻ്റെ വണ്ടറ ക്ലച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇറ്റ്സ് പെട്രോൾ വണ്ടിയാണ് അപ്പോൾ പെട്രോൾ വണ്ടി ഉള്ള ആൾക്കാർക്കുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഉപകാരം ഇത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പാർട്സുകളും കാര്യങ്ങളും എന്താ മാറുകൾ വെച്ചാൽ കറക്റ്റായിട്ട് മാറാനായിട്ട് പറ്റും അതൊക്കെ തന്നെയാണ് പെട്രോൾ വണ്ടിയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വണ്ടിയുടെ ക്ലച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ള വളരെയധികം ചിലവ് ചുരുക്കിയിട്ടുള്ള രീതിയിലാണ് വണ്ടര ക്ലച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊന്നും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് മേടിച്ചിട്ട് ഒന്നല്ല വണ്ടരെ ക്ലച്ച് ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളത് മാരിദ്ര ജെനുവൻ ആയിട്ടുള്ള പാർട്ട്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാർട്സുകളും കാര്യങ്ങളും മേടിച്ചിട്ട് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പണിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പാർട്സുകൾ മേടിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ശ്രദ്ധിക്കണം അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ പാർട്സുകളുടെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്

ക്ലച്ച് അഴിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ക്ലച്ച് ഏതൊക്കെ രീതിയിൽ എങ്ങനെ കഴിക്കാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് ഇവിടെ ഒരു രണ്ട് മൂന്ന് ബോൾട്ടുകളുണ്ട് അതായത് ഉള്ളിൽ അപ്പോൾ ഏകദേശം ഈ ഉൾഭാഗത്താണ് രണ്ട് മൂന്ന് ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് എന്തായാലും അഴിച്ചെടുത്തേ പറ്റുള്ളൂ അപ്പോൾ അത് അഴിക്കാതെ നമുക്ക് ഗിയർ ബോക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ക്ലച്ച് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ക്ലച്ച് ഒന്ന് അഴിച്ച് പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ടു വെച്ചാൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിന് കുറച്ച് പണി കൂടുതലാണ് ക്ലച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യുക അതായത് ക്ലച്ച് പ്ലേറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ പ്രഷർ പ്ലേറ്റും ഒക്കെ റീപ്ലേസ് ചെയ്യാറുണ്ടാ വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതായത് അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പുതിയ കേബിളാണ് അപ്പോൾ ഈ കേബിളും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഗിയറിൻ്റെ കേബിളുകൾ അതായത് ഈ രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളത് ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് ഒരെണ്ണം ആ രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഗിയറിൻ്റെ കേബിളുകളാണ് ഈ കേബിളുകളാണ് നമ്മൾ ഗിയർ ലൈവറ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഗിയർ മാറാനായിട്ട് നമ്മൾ സഹായിക്കുന്നത് അപ്പോൾ അതും നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതേപോലെ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യണം ബാറ്ററി ട്രെ അടിയിലാണല്ലത് അത് അത് ഈ കൂളൻ്റായിട്ട് ആയിട്ടാണ് കിടക്കുന്നത് റിഡ്സിലൊക്കെ അതേ രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കണം ായിട്ടൊരു ആവശ്യമുണ്ട് പിന്നെ അതേപോലെ നമ്മൾ എന്തായാലും ബാറ്ററിയുടെ ടെർമിനൽസ് എന്തായാലും നമ്മൾ ഊരിയിടണം അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷമാണ് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടത് പിന്നെ നമുക്ക് ഈ അടിഭാഗത്ത് കാണുന്ന ആ സാധനമാണ് നമ്മൾ മൗണ്ടിങ് ആയിട്ട് ജോയിൻറ്റായിട്ട് കിടക്കുന്നുണ്ടാവും അതാണ് നമ്മളെ ഗിയർ ബോക്സിനെ മെയിൻ ആയിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു സാധനം അതാണ് അപ്പോൾ അതിൻ്റെ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലച്ച് ചെയ്ഞ്ച് ചെയ്യാനായിട്ടുള്ള വർക്ക്ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉള്ള ഒരു വർക്ക്ഷോപ്പ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാണെങ്കിലാണ് നമുക്ക് അടിയിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് അഴിച്ചെടുക്കാനൊക്കെ പറ്റും സാധനം നമ്മളൊക്കെ പിന്നെ അത് അഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ടയർ അതായത് നമുക്ക് ടയർ എന്തിനാണ് അഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ഷെഫ്റ്റ് അതായത് നമ്മളെ ആക്സിൽ നമുക്ക് ഗിയർ ബോക്സ് ആയിട്ട് കണക്ടായിട്ടുണ്ടാവും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടയർ അഴിക്കുന്നത് അപ്പോൾ ആ ആക്സിലൊന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവറാം ബോൾ ജോയിൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ലിങ്ക് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് അഴിക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലോവറാമിൻ്റെ ബോൾ ജോയിൻറ്റ് അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ താഴത്തേക്ക് പ്രഷർ ചെയ്തിട്ട് ഫുള്ള് ചെയ്തതിനു ശേഷമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നാലാണ് നമുക്ക് ആക്സിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആക്സിൽ പുറത്തേക്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിൽ ടയറുകളും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഇതേപോലെ ആ ആക്സിൽ നമ്മൾ പുറത്തേക്ക് എടുക്കണം അപ്പോൾ നമ്മൾ പാർട്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചെടുത്തതിനു ശേഷം മാത്രമാണ് നമ്മൾ പാർട്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ പാർട്സ് മേടിച്ച സമയത്ത് നമുക്ക് പ്രഷർ പ്ലേറ്റിന് ചെറിയ രീതിയിലുള്ള ഒരു പണി കിട്ടി അതായത് എന്താണെന്ന് വെച്ചാൽ ആ പ്രഷർ പ്ലേറ്റിൻ്റെ ഹൈറ്റ് തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു പാർട്ട് നമ്പർ ഒക്കെ സെയിം തന്നെയാണ് ആരുദ്ധി ജനുവൻ ആയിട്ടുള്ള പാർട്ട്സ് ഷോറൂമിൽ മേടിക്കുന്നവർ തന്നെയാണ് നമ്മൾ മേടിച്ചത് പാർട്ട് നമ്പറൊക്കെ സെയിമാണ് പക്ഷേ എങ്കിലും സാധനത്തിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം കൊണ്ട് അത് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സാധനം അവർ റിട്ടേൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ സാധനം ഞാൻ റീപ്ലേസ് ചെയ്തത് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പാർട്ട് നമ്പർ സെയിം ആണെങ്കിൽ പോലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം മാറ്റി കിട്ടാൻ സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനെ കൊണ്ട് പോയിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കാം ചിലപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ഒരു ഡിഫറൻസ് ചെറിയ മൈന്യൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ട് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് പറ്റിയൊരു അപദാണത് അപ്പോൾ ആർക്കും പറ്റാതിരിക്കട്ടെ പിന്നെ നമുക്ക് കഴിക്കേണ്ട ഈ സാധനം രണ്ട് ബോൾട്ട് കാണിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നമ്മുടെ ക്ലച്ചിൻ്റെ നമ്മുടെ കേബിളാണ് ക്ലച്ച് കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ക്യാബിൻ്റെ അകത്തേക്ക് പോകുന്നത് അപ്പോൾ അതുവഴി താഴെക്കൂടെ വന്നിട്ട് നമ്മുടെ ക്ലച്ചിൽ ജോയിൻ്റ് ആവുന്നത് അപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ായിട്ട് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓയിൽ സർവീസും കാര്യങ്ങളും കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ പറയുന്നില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെ ക്ലച്ച് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് വീഡിയോ കാണാം ക്ലച്ച് കഴിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അഴിച്ചതിന് ശേഷമാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ ക്ലച്ച് എങ്ങനെ കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാമെന്നും അതേപോലെ ക്ലച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ ക്ലച്ച് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് പേടിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഒന്നുള്ളത് നമ്മുടെ പ്രഷർ പ്ലേറ്റ് ആണ് അതേപോലെ നമ്മുടെ ക്ലച്ച് ഡിസ്ക് പിന്നെ അതേപോലെ ക്ലച്ച് കേബിൾ പിന്നെ അതേപോലെ റിലീസ് ബെയറിങ് ഈ നാല് ഐറ്റംസ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഈ നാല് ഐറ്റംസിനും കൂടി എത്രത്തോളം രൂപയായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മുടെ ഫ്ലൈ ഫ്ലൈവീൽ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ ഫ്ലൈവില് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഫ്ലൈ ഫ്ലൈവിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറക്റ്റ് സമയത്ത് ക്ലച്ച് ചേഞ്ച് ചെയ്യുന്ന കാരണം നമുക്ക് ഫ്ലൈ ഫ്ലൈവിൽ ഗ്രൈൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് െ അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് ക്ലച്ച് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീൽ നമുക്ക് ഗ്രെയിൻഡ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും അപ്പോൾ പഴയ ക്ലച്ചും അതേപോലെ പുതിയ ക്ലച്ചും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കി മനസ്സിലാവും അത് നമ്മുടെ പഴയ പ്രഷർ പ്ലേറ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റിലീസ് ബെയറിങ് അപ്പോൾ ഇതിന് ഏകദേശം എത്രത്തോളം രൂപം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ പ്രഷർ പ്ലേറ്റിന് നമുക്ക് ഏകദേശം തൊള്ളായിരം രൂപകളാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ ക്ലച്ച് ഡിസ്കിന് ആയിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ അതേപോലെ ക്ലച്ച് കേബിളിന് നാനൂറ്റി നാൽപ്പതും പിന്നെ റിലീസ് ബെയറിങ്ങിന് അറുന്നൂറ് രൂപ മൊത്തം ടോട്ടൽ നമുക്കൊരു മൂവായിരത്തി അമ്പത് രൂപയുടെ ഉള്ളതാണ് ക്സസറിസിന് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് പിന്നെ ലേബർ ചാർജ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഓരോരോ വർക്ക്ഷോപ്പിനുസരിച്ചിട്ടിരിക്കും ഷോറൂമത്തെ കാര്യം നമുക്ക് പറയുക ചിന്തിക്കേ വേണ്ട ഞാൻ ഷോറൂമത്തെ കാര്യം അതുകാരാണ് പറയാത്തത് ഷോറൂമിൽ എന്താ എന്താവസ്ഥാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഓരോ വർക്ക്ഷോപ്പിലും വ്യത്യസ്തമായിട്ടിരിക്കും ഇതിൽ വന്നിട്ടുള്ളത് എനിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപോളാണ് ഇതിൽ ക്ലച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ചാർജ്ജായിട്ട് മേടിച്ചിട്ടുള്ളത് ലേബർ ചാർജ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് റിലീസ് ബയറിംഗ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ഷാഫ്റ്റിൽ എങ്ങനെ പിടിപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ റിലീസ് ബയറിംഗിൻ്റെ പെട്രോൾ വണ്ടിയുടെ റിലീസ് റിലീസ് ബെയറിൻ്റെ ഒരു ഗുണം ഇതാണ് ഏകദേശം ചെറിയ രീതിയിലാണ് നമുക്ക് ചെലവ് വരുകയുള്ളൂ എന്നാൽ ഡീസൽ വണ്ടിയുടെ റിലീസ് ബെയർന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം രൂപയോടെ അടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഹൈഡ്രോളിക്ലക്സ് ആയതുകൊണ്ട് നമുക്ക് റിലീസ് ബേറിങ്ങിന് ഏകദേശം മൂവായിരം രൂപയോളം തന്നെ നമുക്ക് ചിലവ് വരുന്നുണ്ട് പെട്രോൾ വണ്ടിക്ക് ഏകദേശം അറുന്നൂറ് രൂപയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം അറുന്നൂറ് രൂപയാണ് അതിലും താഴെയുള്ള എമൗണ്ട് ഉള്ള റിലീസ് ബെറിംഗ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നല്ല സാധനമാണ് മേടിച്ചിട്ടിട്ടത് അപ്പോൾ റിലീസ് ബെയറിങ് നമ്മൾ പിടിപ്പിച്ചു അതായത് ഒരു റോഡ് വരും ആ റോഡിൽ സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ അതിലാണ് നമ്മുടെ റിലീസ് ബെറിങ് കറക്റ്റായിട്ട് അതിനകത്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ പിടിച്ചതിനു ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്യണം അതായത് ഈ സാധനം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീസ് ചെയ് ഗ്രീസിംഗ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീസിങ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ക്ലച്ചിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഇനി ക്ലച്ച് ഫ്ലൈ ഫ്ലൈവെയിലിൽ പിടിപ്പിക്കാനായിട്ട് പോവാം അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്സിൽ വരുന്ന ഭാഗമാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുശേഷം നമുക്ക് ക്ലച്ച് നമുക്ക് ഫ്ലൈവീലിൽ പിടിപ്പിക്കാനായിട്ട് പോവാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിപ്പിക്കാനായിട്ട് വളരെ വളരെയധികം എളുപ്പമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ അടിയിലേക്കൊക്കെ പോയിട്ട് നമ്മൾ ജാക്കി വെച്ചിട്ടൊക്കെ ഗിയർ ബോക്സ് ഇറക്കേണ്ടായിട്ടുള്ള ഒരു അവസ്ഥ വരും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആളുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയിട്ട് ഗിയർ ബോക്സ് പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ സെൻ്റർ ചെയ്യണം അതായത് നമ്മൾ ആ ഷാഫ്റ്റ് കറക്റ്റായിട്ട് അതിനകത്തേക്ക് പോകുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ ചെയ്യണം ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ബോൾട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആ ഷാഫ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് കയറുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വിരലിട്ടതിന് ശേഷമാണ് നമ്മൾ ആ സാധനം കറക്റ്റാക്കിയിട്ട് ബോൾട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബോൾട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെക്കുന്നേ ഉള്ളൂ അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം അതായത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് എല്ലാ സൈഡും ഒരേപോലെ ഒരേ ഭാഗത്തിലുള്ള ഒരേ രീതിയിൽ തന്നെയാണോ ഇരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അതിനുശേഷം മാത്രമാണ് നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പാടുമ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് കൈ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുന്ന വർക്ക്ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഉപകാരമാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അവർ ചെയ്യുന്നത് നോക്കി നിൽക്കാനും കാണാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് നമുക്ക് ഷോറൂം ുമ്പോൾ നമുക്കതിന് പറ്റത്തില്ല അപ്പോൾ ചിലയിടത്ത് പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യണം ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ബോൾട്ട് ടൈറ്റ് ചെയ്യേണ്ടത് ഡയഗണലായിട്ടാണ് അതായത് ഒരെണ്ണം നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്താൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബോൾട്ടാണ് നമ്മൾ അടുത്ത് ടൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കയറിയിട്ട് ഒരു സൈഡ് പൊങ്ങിയിട്ടിരിക്കുകയുള്ളൂ പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈ ഫ്ലൈവീല് ലോക്ക് ചെയ്ത് പിടിക്കണം അപ്പോൾ ഫ്ലൈ ഫ്ലൈവില് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടൂൾ ഉണ്ട് അപ്പോൾ ആ ടൂൾ എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഫ്ലൈ ഫ്ളൈവീല് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു ശേഷം മാത്രമാണ് നമ്മൾ ഗിയർ ബോക്സ് കറക്റ്റായിട്ട് അതിനകത്തേക്ക് കയറ്റാനായിട്ട് പാടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ബോക്സ് കറക്റ്റായിട്ട് അതിനകത്തേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ള കാര്യം വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ സാധനങ്ങളും കഴിച്ചെടുക്കണമെന്നും അതേപോലെ അത് തിരിച്ച് റീഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഗിയർ ബോക്സ് കറക്റ്റായിട്ട് അതിനകത്തേക്ക് കയറ്റു വേണം അത് കയറ്റിയതിന് ശേഷം എല്ലാ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അതായത് അഴിച്ച ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ടൊന്നെ റീഫിറ്റ് ചെയ്യണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അവർ എന്തായാലും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നു കാര്യം നമുക്ക് ഉറപ്പാണ് പക്ഷേ എങ്കിലും നമ്മളെ വണ്ടിയല്ലേ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ വണ്ടി വേറെ ആരും ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മൾ തന്നെ മാക്സിമം ശ്രദ്ധിക്കുക ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഏതായാലും ടൈറ്റ് ചെയ്യാതെ വിട്ട് പോയിട്ടുണ്ടോന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ നമുക്ക് അടിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ഇത് വണ്ടി ജാക്കിയുടെ അല്ല വണ്ടി ലിഫ്റ്റിൻ്റെ മുകളിൽ കയറിയാറുണ്ട് നമുക്ക് അടിഭാഗം എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നതാണിത് അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ടു വെച്ചാൽ നമ്മുടെ ആക്സിൽ ഇതാ ഈ സൈഡിൽ ആക്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ആക്സില് കൂടി അതിനകത്തേക്ക് കറക്റ്റായിട്ട് കയറ്റിയിട്ട് ബോൾട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്താൽ നമ്മളെല്ലാ വർക്കുകളും കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ നമ്മളെ അവർ എങ്ങനെ പിടിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതേ രീതിയിൽ നമ്മളാ ആക്സിൽ കയറ്റി വെച്ചിട്ട് ആ പിരി കറക്റ്റായിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് പുറത്തുനിന്ന് ഒന്ന് ജസ്റ്റ് തള്ളിയാൽ മതി അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ആക്സിലും കാര്യങ്ങളും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാം അപ്പോൾ അത് ആക്സിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലോറാമ് ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു ലോവറാമ് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ആക്സിൽ അതിൻ്റെ ഒത്തിക്ക് കയറ്റി വെക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ആക്സിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത അനുസരിച്ച് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഏകദേശം നാലായിരത്തഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളത് ഏകദേശം നമ്മൾ ഷോറൂമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ വരികയാണ് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് തന്നെ നമുക്ക് ക്ലച്ചും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ ആ ക്ലച്ചല്ല ഞാൻ ഇട്ടിരിക്കുന്നത് ആ വേറെ ക്ലച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രഷർ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയില്ല അപ്പോൾ അതുകാരനോട് നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വാങ്ങിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാം കാര്യങ്ങളും ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ച് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ആണ് അപ്പോൾ എല്ലാവരും ക്ലച്ച് മാറ്റുന്ന രീതിയിൽ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്